ಶುಭಾನಂದ ತಿರುನಾಮಂ ಆತ್ಮಕ್ಕಳಿ ನಿತ್ಯಮುದಿಚ್ಚಿಡಟ್ಟೆ ಸರ್ವದೋಷಗಳೆಯೂ ತಿರುನಾಮಂ ತೀರ್ತು ರಕ್ಷಿಚ್ಚಿಡಟ್ಟೆ ಸರ್ವದೋಷಗಳೆಯೂ ತಿರುನಾಮಂ ತೀರ್ತು ರಕ್ಷಿಚ್ಚಿಡಟ್ಟೆ ಏವರ್ಕುಂ ನಿತ್ಯಶಾಂತಿ ಶುಭಾನಂದ ನಾಮತ್ತಿ ಭವಿಚ್ಚಿಡಟ್ಟೆ ಆ
ഭർത്തൃജന്മങ്ങളുടെ പരമഭാഗ്യത്തിനായി സർവദോഷ ശാന്തിക്കായി ദാനം ചെയ്ത ഈ പ്രാവശ്യത്തെ നമ്മുടെ 12 വെള്ളിയാഴ്ച വ്രതം ഇന്നേ ദിവസം നമ്മൾ ആരംഭിക്കുകയാണ്. ഈ സന്നിധാനത്തിൽ ജീവിക്കുന്നവരും ഈ ആദർശ പ്രചരണാർത്ഥം ജീവിക്കുന്ന സന്യാസ പരമ്പരകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ആത്മബോധോദയ സംഘ വിശ്വാസികളായി ജീവിക്കുന്ന സർവരും ഒത്തുചേർന്ന് ആചരിക്കുന്ന ഒരു വ്രതമാണ് 12 വെള്ളിയാഴ്ച വ്രതം. ഇന്നേ ദിവസം ഇത് ആരംഭം കുറിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ മനസ്സുകളിൽ ഏറ്റവും വലിയ ആഗ്രഹം ഇത് തെറ്റാതെ പാലിക്കുവാൻ അനുവദിക്കണമേ എന്നുള്ളത് തന്നെയായിരുന്നു. ആ ആഗ്രഹത്തോടുകൂടി ആവേശത്തോടുകൂടി കഴിഞ്ഞ ഒരാഴ്ച കാലം നിങ്ങളുടെ വീടും പരിസരവും എല്ലാ വിധത്തിലും ഒരുക്കി നിങ്ങൾ ഓരോരുത്തരും ഇതേ ദിവസം ഇത് ആരംഭം കുറിക്കുമ്പോൾ പരിപൂർണമായ ഒരു പരിശുദ്ധി നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിങ്ങൾക്ക് അനുഭവമാകുന്നുണ്ടാകും. എന്നാൽ ഈ ലോക ജീവിത കർമ്മങ്ങളിൽ ഇടപെടുമ്പോൾ ഓരോ ദിവസം കഴിയും തോറും ആ ശ്രദ്ധ വിട്ടുപോകാതെ സൂക്ഷിച്ച് നിലനിർത്തിക്കൊണ്ട് ഒന്നിനേക്കാൾ ഉപരിയായി 2, 2നേക്കാൾ ഉപരിയായി 3, 3നേക്കാൾ ഉപരിയായി 4, അങ്ങനെ ഉയർന്നുയർന്നുയർന്ന് ഉപരിയായി 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 വന്ന് പരിപൂർണമായ സന്തോഷത്തിൽ എത്തിനിന്നുകൊണ്ട് പരിശുദ്ധനാകുന്ന ദൈവത്തിൻ്റെ തിരുകൽപ്പന പ്രകാരം ഇരുമുടിക്കെട്ടുകൾ നിറച്ച് ഈ സന്നിധാനത്തിലേക്ക് എത്തി ആനന്ദ തീർത്ഥാടനമാടുവാൻ കരുതലോടുകൂടി ജീവിക്കണം എന്ന് ഞാൻ ഈ പ്രഭാതത്തിൽ നിങ്ങളെ അറിയിക്കുകയാണ്. കാരണം ആരംഭശൂലത്വം പൊതുവെ ജനങ്ങൾക്കുള്ളതാണ്. ചില ആളുകൾ ചില പുസ്തകങ്ങളെ പറ്റി കേൾക്കുമ്പോൾ എന്ത് വില കൊടുത്തു അത് വാങ്ങും. കാരണം അതിനോടുള്ള ആർത്തി ഒരാൾ പറഞ്ഞു കേട്ട് അല്ലെങ്കിൽ അതിൽ നിന്നൊരു വാചകം വായിച്ച് അതിനോടുണ്ടായ ഒരു പ്രത്യേകമായ ഒരു ഇഷ്ടം വാങ്ങി വീട്ടിൽ കൊണ്ടുവരും. ഇല്ലാത്ത പൈസ കൊടുത്ത് വാങ്ങി വീട്ടിൽ കൊണ്ടുവരും. ആ ആവേശത്തോടുകൂടി ഒരു 2-3 ദിവസം വായിക്കും. ചിലരത് ഒരാഴ്ച വായിക്കും, പിന്നെ അതൊക്കെ മടക്കി വെക്കും, പിന്നെ വായിക്കത്തില്ല. കാരണം ആ ഒരു വാചകത്തിൽ നിന്ന് ലഭിച്ച ആ ഉത്തേജനവും അതിൻ്റെതായ ആ ഒരു ഇഷ്ടവും എല്ലാ വാചകങ്ങളിലും ഉണ്ടാവുകയില്ല. അപ്പൊ ആദ്യം മുതൽ ഇതിനെ വായിച്ചു വരുമ്പോൾ അതിനോടൊരു വിരസത തോന്നും, ഒരു ഇഷ്ടക്കുറവ് തോന്നും, പകുതി വഴിയിൽ അത് ഉപേക്ഷിക്കും. എന്നാൽ അതിൽ നിന്നാണ് ആ വാചകം എനിക്ക് കിട്ടിയത്, അതിൻ്റെ ഉള്ളടക്കം അതിലുണ്ട്, അത് പൂർണ്ണമായും ഗ്രഹിച്ചിട്ട് ആ വാചകത്തിൻ്റെ അനുഭവം എന്നിൽ നിലനിർത്തണമെന്ന ആഗ്രഹം ആർക്കും തോന്നുകയില്ല എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെടാൻ ആർക്കും കഴിയും. ഒരല്പം പരിശ്രമിക്കാൻ ആർക്കും ഇഷ്ടമല്ല. എല്ലാവർക്കും എല്ലാം ക്യാപ്സ്യൂളിൻ്റെ വലുപ്പത്തിൽ കിട്ടണം. പല കാര്യങ്ങളും പലരും ചോദിക്കുന്ന അങ്ങനെയാണ്. ഇന്നലെ ഒരു പയ്യൻ ഇവിടെ വന്നു, മലപ്പുറത്ത് നിന്ന് വന്നൊരു ഇസ്ലാം മത വിശ്വാസിയാണ്. അവർ വന്നു നിന്ന സമയം തൊട്ടൊരു 100 ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചു. അവനങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചൊരു ചിന്തഭ്രമം പോലെ വന്നിരിക്കുകയാണ്. അവൻ രാവണൻ ആരാണെന്നറിയണം, രാമൻ ആരാണെന്നറിയണം, 18 എന്താണെന്നറിയണം, 5 എന്താണെന്നറിയണം, 4 എന്ന് വേണ്ട തുടർച്ചയായ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അങ്ങനെയുള്ളവർക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞാൽ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ഇങ്ങനെ എപ്പോഴും ഭ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ചിത്തഭ്രമം ഉണ്ടാക്കാനല്ല, അടിസ്ഥാനപ്പെട്ട സത്യത്തിൽ നിന്നുകൊണ്ട് അടിയുറച്ച് ജീവിതം ചെയ്യുവാനുള്ള പരിശീലനമാണ് നമുക്ക് ഈശ്വരൻ ദാനം ചെയ്യുന്നത്. അഖില ലോകേശ ഞങ്ങൾ വ്രതമനുഷ്ഠിച്ചിടുന്നോ, അഖില ലോകേശ ഓരോരുത്തരിലും ഭവിച്ചിരിക്കുന്ന സർവദോഷങ്ങളെയും കഴുകി കളഞ്ഞെങ്കിലേ
ഈ പരിപൂർണ ശോഭയെ അഥവാ ശുഭാനന്ദ ശോഭയെ ആത്മാവിൽ കണ്ടുകൊണ്ട് ആനന്ദിക്കുവാൻ കഴിയുകയുള്ളൂ. അല്ലാതെ ക്യാപ്സ്യൂൾ പറക്കി തിന്നുകൊണ്ടിരുന്നാൽ ഇതൊന്നും പൂർണ്ണമായി അനുഭവിക്കാൻ പറ്റുകയില്ല. ഈ ജീവിതത്തിൽ വെച്ച് അനുഭവിക്കേണ്ടതായ കാര്യങ്ങളെല്ലാം അനുഭവിച്ച് ഓരോരോ അനുഭവങ്ങളിൽ കൂടി ആത്മാവിലേക്ക് എത്തേണ്ടുന്ന അറിവുകളെ എല്ലാം എത്തിച്ച് അതിനെ മുഴുവൻ സംഭരിച്ച് വെച്ചുകൊണ്ട് ഈ ലോക ജീവിതം പൂർണ്ണമാക്കുമ്പോൾ അല്ലെങ്കിൽ പൂർത്തിയാക്കുമ്പോഴാണ് ഒരാൾ ശുഭാനന്ദ രൂപമായി തീരുന്നത്. അതായത് വിവിധ അനുഭവങ്ങളിലൂടെ ആർജിച്ചെടുക്കുന്ന ജ്ഞാനം സർവാനുഭവങ്ങളിൽ നിന്നാണ് സർവജ്ഞാനം ലഭിക്കുന്നത്. സർവജ്ഞാനമാണ് ശുഭാനന്ദ രൂപം. അപ്പൊ എനിക്കുണ്ടാകുന്ന അനുഭവം മറ്റൊരാളിന് ഉണ്ടാകുന്നില്ല. ഞാനും ആശ്രമത്തിൽ പോകുന്നതാണ്, എനിക്കെന്തും ദുഃഖമാണ്, മറ്റൊരാളെ ദുഃഖമില്ല, അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ഒന്നും എൻ്റെ ദൈവം അറിയാതെ ഇല്ല എന്ന അറിവിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ എനിക്ക് വന്നതും അവര് വരാത്തതും എല്ലാം അറിയുന്നത് എൻ്റെ ദൈവമാണ് എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് എപ്പോഴും ആശ്രയിക്കാനും അടിപണിഞ്ഞ് ജീവിക്കുവാനും ആത്മാവിന് കഴിയും. അതാണ് ഈ വൃത്ത കാലയളവിൽ ഓരോരുത്തരും ഉറപ്പിക്കേണ്ടത്. അല്ലാതെ മറ്റൊരാളിനെ നോക്കി ജീവിക്കാനല്ല പരിശ്രമിക്കേണ്ടത്. എൻ്റെ ആത്മാവിന്റെ സുഖം, എൻ്റെ ആത്മാവിന്റെ സുഖം, ആത്മാവിന്റെ സുഖത്തെ Yeah.
സർവാരാധനകളിലും ഉന്നതനാകുന്ന ദൈവത്തിന്റെ തിരുവെഴുന്നള്ളത്തും
തിരുനടനവും കണ്ട് ആനന്ദിക്കുവാൻ ജഗദീശ്വരൻ നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഓരോ വെള്ളിയാഴ്ചകൾ കഴിയും തോറും ഇതിന്റെ ഉന്നതമായ ഒരു അവസ്ഥയെ പോകുവാൻ, ഉന്നതമായ ഭാഗ്യത്തിൽ എത്തുവാൻ ഉന്നതനാകുന്ന ദൈവത്തോട് ചേർന്ന് ആനന്ദിക്കുവാൻ സർവശക്തി നിങ്ങളിൽ കരുണ ചൊരിയുമാറാകട്ടെ. അടിയങ്ങളുടെ ഉടമസ്ഥൻ കൂടെ ഉണ്ട് എന്നുള്ള ബലമാകുന്നു അടിയങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് കാണുന്നത്.
അടിയങ്ങളിൽ മനഃശക്തിയായി അങ്ങ് വാഴുമാറാക പങ്കെടുക്കുവാൻ അനുവദിക്കണമേ, നടത്തി തരണമേ.